നമസ്കാരം പാലക്കാട് ജില്ലയിൽ വിടി ബെൽറാമിലൂടെയാണ് കോൺഗ്രസ് പ്രതീക്ഷ വെച്ചു പുലർത്തിയത് എന്നാൽ ഇത്തവണ മത്സരരംഗത്ത് വിടി ഉണ്ടാകുമോ എന്ന് അണികൾ ഉറ്റുനോക്കുമ്പോഴാണ് ഇവിടെ സിപിഎം കരുത്തുറ്റ നേതാവിനെ തന്നെ ഇറക്കാനുള്ള നീക്കം നടത്തിയത് യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ യുവ നേതാവിനെ തന്നെ എതിരാളിയായി ഇറക്കാൻ ഇടത് ക്യാമ്പുകൾ ആലോചിക്കുന്നത് കോൺഗ്രസ് എംഎൽഎ വിടി ബെൽറാമിന്റെ മണ്ഡലമായ തൃത്താലയിലാണ് ഇത്തവണ യുവ നേതാവിനെ ഇറക്കാൻ സിപിഎം ആലോചിച്ചത് डीवाईएफआई പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ ചെയർമാനുമായ പി രാജേഷ് തൃത്താലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന ഷൊർണൂരിലെ സാംസ്കാരിക സംഘടനയായ ജ്വാലയുടെ ഭാരവാഹി എന്ന നിലയിൽ കലാ സാംസ്കാരിക മേഖലയിലും ഒളിമ്പിക് അസോസിയേഷനിലൂടെ കായിക മേഖലയിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലും സജീവമാണ് പി രാജേഷ് ഷൊർണൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പി ഗോവിന്ദൻകുട്ടിയുടെ മകനും ചളവറ പാലാട്ട് മെറ്റാഫിസിക്സ് ഗവേഷകൻ ഡോക്ടർ ജയകൃഷ്ണന്റെ മരുമകനുമാണ് ഇദ്ദേഹം ഡോക്ടർ ജയകൃഷ്ണൻ ജില്ലയ്ക്കകത്ത് നടത്തിവരുന്ന നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിന് അനീതമായ വ്യക്തിബന്ധവും പൊതുസ്വകാര്യതയും രാജേഷിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൽ വിടി ബൽറാമിനെതിരെ കോൺഗ്രസിലെ ചില വിഭാഗങ്ങൾക്കുള്ള എതിർപ്പ് ശക്തിപ്പെടുന്ന ഘട്ടത്തിലാണ് വിവിധ സംഘടനകളെ സംയോജിപ്പിക്കാൻ കഴിയുന്ന രാജേഷിനെ സിപിഎം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് വിടി ബൽറാമിനെതിരെ നായർ മുസ്ലിം വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെയാണ് സിപിഎം നേരത്തെ മുതൽ തേടിയിരുന്നതും ചളവറയിലെ പാലാട്ട് കുടുംബത്തിൽ നിന്നുള്ള അംഗമെന്ന നിലയിൽ നായർ വോട്ടുകളും പുറമെ മുസ്ലിം വോട്ടുകളും പരമാവധി സമാഹരിക്കാൻ രാജേഷിനാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷകൾ ഏറ്റവും ഒടുവിൽ രണ്ടു പതിറ്റാണ്ട് കാലത്തെ സിപിഎം മുന്നേറ്റത്തിന് തടയിട്ട 2011 മണ്ഡലം പിടിക്കുകയും 2016 ആ വിജയം ആവർത്തിക്കുകയും ചെയ്ത വിടി ബൽറാമിനെ തന്നെ കളത്തിലിറക്കി യുഡിഎഫ് തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പുകളായ 1965-67 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇ ടി കുഞ്ഞനാണ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ കുഞ്ഞമ്പുവായിരുന്നു പ്രധാന എതിരാളി എന്നാൽ 1970 തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി ഈശ്വരൻ സിപിഎമ്മിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തിരുന്നു രണ്ടു തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഇ ഡി കുഞ്ഞൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇടതുമുന്നണിക്ക് മണ്ഡലം നഷ്ടമായതും 1977 മണ്ഡലം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോഴും സിപിഎമ്മിന് മണ്ഡലം തിരിച്ചു പിടിക്കാനായില്ല ആ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ ശങ്കരൻ നായർ ഇടത് സ്ഥാനാർത്ഥി പി പി കൃഷ്ണനെ പരാജയപ്പെടുത്തി മണ്ഡലം കോൺഗ്രസിന് ഒപ്പമാക്കി 1980 മാറിയ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കോൺഗ്രസുമായി തെറ്റിപ്പെറിഞ്ഞ് രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് മണ്ഡലത്തിലെ പ്രധാന എതിരാളിയായി മാറുകയും ചെയ്തു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരത്തിനെത്തിയ പ്രമുഖ നേതാവ് എം പി താമി എതിർ സ്ഥാനാർത്ഥിയൻ സുബയനെ പരാജയപ്പെടുത്തി അട്ടിമറി ശ്രമം തടഞ്ഞിരുന്നു മണ്ഡലത്തിലെ അടുത്ത അട്ടിമറിക്ക് അരങ്ങൊരുങ്ങിയ 2011 തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടിയെ 3197 വോട്ടുകൾക്ക് പിന്നിലാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു അദ്ദേഹത്തെ ആദ്യമായി നിയമസഭയിലെത്തിച്ച ആ തെരഞ്ഞെടുപ്പോടെ രണ്ടു പതിറ്റാണ്ട് നീണ്ട ഇടത് മുന്നേറ്റത്തിനാണ് വി ടി ബൽറാം തടയിട്ടതും 2016 മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ച അദ്ദേഹം ആ തവണ ഭൂരിപക്ഷം 11,000 മേലേക്ക് ഉയർത്തുകയായിരുന്നു 2011 നിന്ന് 2022 മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമ്പോൾ വി ടി ബൽറാം എന്ന നേതാവിൻ്റെയും പ്രതിച്ഛായയിൽ വളരെയധികം മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുന്ന സൈബറിടങ്ങളിലെ പോരുകളിൽ സജീവ സാന്നിധ്യമാണ് വി ടി ബൽറാമിന് ഉള്ളത് ആരോപണങ്ങളും വിവാദ വിഷയങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ചർച്ചയാക്കുന്ന ബൽറാമിനോട് ഏറ്റുമുട്ടിയവരാണ് ഒട്ടുമിക്ക ഇടത് യുവ നേതാക്കളും ഇതിനിടെ ഇടത് നേതാവ് ആര് തന്നെ രംഗത്ത് വന്നാലും വി ടി എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഇടതിനെ വിജയിക്കാൻ സാധിക്കുക അത്ര എളുപ്പമല്ല എന്നും പറയാൻ സാധിക്കുകയാണ്